ഒന്ന് ഹൗ ടു ഇംപ്രൂവ് ദ ഇമ്മ്യൂണിറ്റി ഇൻ ബേർഡ്സ്, എനി സപ്ലിമെന്റ്സ്? സുരേന്ദ്രരാജ ചോദിച്ചാണ്. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ, അല്ല, ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സപ്ലിമെന്റ്സ് അല്ല ശരിക്ക്. കാരണം ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഒന്നാമത്തെ അതിൻ്റെ മാനേജ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനം. വളരെ ഹെൽത്തി ആയിട്ടുള്ള, അതായത് അവർക്ക് പറന്ന് കളിക്കാനും അവർക്ക് നാച്ചുറൽ എൻവയോൺമെന്റുമായിട്ട് ഏറ്റവും താദാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ളൊരു അന്തരീക്ഷം കൊടുക്കണം. എന്നാൽ മാത്രമേ അവരെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യൂ. ഒന്നാം പിന്നെ അവരെ ഡിവോം ചെയ്യണം, വേംസിന് മരുന്ന് കൊടുക്കണം, പിന്നെ ബാലൻസ്ഡ് ന്യൂട്രീഷൻ, അത് ഏറ്റവും പ്രധാനമാണ്. നമുക്ക് മുമ്പൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, സീഡ്സ് മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ എല്ലാവർക്കും ആ വ്യത്യാസം അറിയാം. കാര്യം ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റും ഫാറ്റും എല്ലാം അടങ്ങിയ ഭക്ഷണം കൊടുക്കണം. അപ്പം ബാലൻസ്ഡ് ന്യൂട്രീഷൻ, പിന്നെ ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ പല ബ്രീഡേഴ്സും അവര് വർഷം മുഴുവൻ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമാണെന്നുള്ള അവർക്കറിയാം. കാരണം ഒരു 4-5 മാസം ബ്രീഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം ഫ്ലൈയിങ് കേജിലിട്ട് അതിന്റെ ഹെൽത്ത് നന്നായി പിക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു അവസരം കൊടുക്കുന്നുണ്ട്. കാരണം ബേർഡ്സ് എന്നുള്ള നമുക്ക് വേറെ കാര്യം മനസ്സിലാക്കേണ്ട, ഈ 60 വർഷമൊക്കെ ഇപ്പം ഗ്രേ പാരറ്റ് 50-60 വർഷമൊക്കെ നമ്മളെ കൂടെ ജീവിക്കുന്നതാണ്. അപ്പൊ അത്രയും കാലം ജീവിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള എല്ലാ കാര്യവും സാഹചര്യം ഒരുക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യും. പക്ഷേ ഏറ്റവും ഭക്ഷണത്തിൽ സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി നല്ലൊരു ഇമ്മ്യൂണോ ബൂസ്റ്റർ ആണ്. അല്ല, ബി കോംപ്ലക്സ് വിത്ത് വൈറ്റമിൻ സിയും അല്ല വൈറ്റമിൻ AD3 ഒക്കെ കൊടുക്കാം. അപ്പൊ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി ആണ് ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. പിന്നെ PDD കോഴികളിൽ വരുന്നതാണ്. അപ്പൊ അതിൽ കോഴികളിൽ PDD വരില്ല. പ്രോവൻഡിക്കുലർ ഡയലറ്റേഷൻ ഡിസീസ്, അത് ബോണ വൈറസ് ഇൻഫെക്ഷന്, അത് ഏറ്റവും കൂടുതൽ മക്കാവിലാണ് വരുന്നത്. ബാക്കിയുള്ള ആഫ്രിക്കൻ ഗ്രേ പാരറ്റിലും ബാക്കിയുള്ള പാരറ്റുകളിലും വരാം. പക്ഷെ PDD പോലെയുള്ള ഒരു അസുഖമാണ് റിയോ വൈറസ് ഇൻഫെക്ഷൻ. ആ റിയോ വൈറസ് ഇൻഫെക്ഷൻ ആണ് ഞാൻ പറഞ്ഞു, ഹെലികോപ്റ്റർ ഡിസീസ്, മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോം, റണ്ടിങ് സിൻഡ്രോം, വൈറൽ ആർത്രൈറ്റിസ്, സ്പീനോസൈനോവൈറ്റിസ് എന്നൊക്കെ പറയുന്നത് ആ റിയോ വൈറസ് ഇൻഫെക്ഷൻ ആണ്. ആ ഇൻഫെക്ഷനിൽ പ്രോവൻഡിക്കുലസ് ഡയലേറ്റ് ചെയ്യുന്ന ആ പോസ്റ്റ്മോർട്ടം ലീഷനാണ് കാണുന്നത്. അതാണ് ഇതിലെ കോഴികൾ വരുന്നത്. പിന്നെ സാർ ചെറിയ, ഹലോ, R2B വാക്സിൻ പ്രാവുകൾക്ക് എഫക്റ്റീവ് ആകുമോ? ഈ R2B വാക്സിൻ ഒരിക്കലും പ്രാവിന് കൊടുക്കാൻ പാടില്ല. കാരണം R2B എന്ന് പറഞ്ഞാൽ മീസോജനിക് സ്ട്രെയിൻ ആണ്. മീസോജനിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാല് അസുഖം ഉണ്ടാക്കാനും കഴിവുള്ള സ്ട്രെയിനുകളാണ് R2B, മുക്തേശ്വർ, കൊമറോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കോഴികളിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ പറയുന്നത് ഓൾറെഡി പ്രൈം ചെയ്ത് ആദ്യത്തില് ഈ ലെസോട്ടോ ഒക്കെ പോയിട്ട് ലെൻഡോജനിക് സ്ട്രെയിനോ അല്ലെങ്കിൽ എപ്പാത്തോജനിക് ലെൻഡോജനിക് സ്ട്രെയിനോ ഞാനീ പറഞ്ഞ ലെസോട്ട, RDF1, HNR B1, Clone 30 ഒക്കെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ എപ്പാത്തോജനിക് എൻഡറിക് സ്ട്രെയിൻ ഉണ്ട്, അതായത് അൾസ്റ്റർ 2C, ക്യൂൻസ്ലാൻഡ് V4 എന്ന് പറഞ്ഞു, അത് വെച്ച് വാക്സിനേറ്റ് ചെയ്ത ബേർഡിനെ പിന്നെ ഒരു 5 ആഴ്ച ആകുമ്പോഴും വിരമരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ 6 ആഴ്ച 1.5 മാസം പ്രായമുള്ളപ്പോൾ മാത്രമേ നമ്മൾ ഈ ഇതുപോലുള്ള മീസോജനിക് സ്ട്രെയിൻ R2B വാക്സിൻ ആയാലും അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന കൊമറോ സ്ട്രെയിൻ, മുക്തേശ്വർ സ്ട്രെയിൻ ആയാലും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് വളരെ റിയാക്ഷൻ സാധ്യതയുള്ളതാണ്. ഈവൻ പൗൾട്രിയിൽ വരെ റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ പ്രാവിൽ കൊടുക്കാതിരിക്കുന്നതിനാല് പ്രാവിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് കുറച്ച് വില കൂടുതലാണെങ്കിലും ഈ PGN പാരാമിക്സോ വൈറസ് വാക്സിന്, അതായത് ഷെവിവാക് P200 അല്ലെങ്കിൽ പിന്നെ നോബിലിക്സ് പാരാമിക്സോ P201 അല്ലെ കൊളംബോവാക് PMV, ഈ വാക്സിനുകൾ വരുത്തിച്ചിട്ട് ചെയ്യുക, അതാണ് പ്രാവ് ചെയ്യേണ്ടത്. പിന്നെ റിയോ വൈറസ് കേരളത്തിൽ റിപ്പോർട്ടുണ്ടോ? കേരളത്തിൽ റിപ്പോർട്ട് ഡയഗ്നോസ് ചെയ്തായിട്ട്, കേരളത്തിൽ സത്യം പറഞ്ഞാൽ പല വൈറസ് ഡിസീസുകളും ഡയഗ്നോസ് ചെയ്തായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടാറില്ല. ആ സമയത്ത് ഈ ക്ലിനിക്കൽ ലീഷൻസ് ഒക്കെ കാണാറുണ്ട്. കാര്യം ഏറ്റവും എക്സാമ്പിൾ പറയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും നമ്മളെ വീട്ടിലെ കോഴികളിൽ വരെ ഇൻഫെക്ഷ്യസ് ബ്രോങ്കൈറ്റിസ് ഉണ്ട്. എന്നാൽ തരക്കല് നമ്മൾ IBക്ക് എതിരായിട്ട് വാക്സിനേഷൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഏവിയൻ ഇൻഫ്ലുവൻസ, ലോപ്പത്തോനിക് ഏവിയൻ ഇൻഫ്ലുവൻസ H9N2 കേരളത്തിൽ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. കാരണം എൻ്റെ സുഹൃത്ത് തന്നെ ഒരിക്കലും ഇത് ചെയ്തു നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പല അസുഖങ്ങളും എൻഡ് ഡയഗ്നോസിസിലേക്ക് പോകാത്തത് കൊണ്ട് ഡിസീസ് പലതും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക്, കാരണം റിയോ വൈറസ് മറ്റേ എനിക്ക് തന്നെ കിട്ടിയ അസുഖമാണ്. പക്ഷെ ഞാൻ കുവൈത്തിൽ നിന്ന് ചെയ്ത പോസ്റ്റ്മോർട്ടം ആണ്. പക്ഷെ കേരളത്തിൽ എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ അത്രയധികം പൗൾട്രി പോസ്റ്റ്മോർട്ടം ഒന്നും കേരളത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അതും വേറൊരു കാര്യമാണ്. വൈറ്റമിൻ സി കൂടുതലുള്ള വെജിറ്റബിൾ,
വൈറ്റമിൻസ് കൂടുതലാണ്, എല്ലാ വെജിറ്റബിൾസിലും വൈറ്റമിൻസ് ഉണ്ട്, പക്ഷെ സിട്രസ് ഫ്രൂട്ട്സിലാണ് കൂടുതലുള്ളത്. പക്ഷെ സിട്രസ് ഫ്രൂട്ട്സ് അധികം ബേഡ്സിന് കൊടുക്കാൻ പാടില്ല. ഇപ്പം നല്ല പുളിപ്പുള്ള നാരങ്ങ ഇതൊന്നും ബേഡ്സിന് അധികം റെക്കമെൻഡ് അല്ല. അതുകൊണ്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് വിത്ത് സി സപ്ലിമെന്റേഷൻ ആയിരിക്കും നല്ല, അല്ലെങ്കിൽ ചെറിയ തോതിൽ ഇതുപോലെ പഴങ്ങളും ബാക്കിയുള്ള എല്ലാ പഴങ്ങളും വൈറ്റമിൻ സി ഉണ്ട്. പക്ഷെ കൂടുതലുള്ളത് നെല്ലിക്ക നാരങ്ങ അതുപോലത്താണ്, പക്ഷെ അത് അധികം ബേഡ്സിന് കൊടുക്കാത്തതാണ് നല്ലത്. ഇനി ഓറൽ മെഡിസിൻസ് ഓർ ട്രീറ്റ്മെന്റ് ഫോർ പി ഡി ഡി ആൻഡ് കാൻഡിഡിയാസിസ്. അപ്പൊ അതില് ഓറൽ മെഡിക്കേഷൻ പി ഡി ഡിക്ക് കൊടുക്കാവുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും അസൈക്ലോവിർ ട്രീറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ മെലോക്സിക്കാം ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അത് ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അസൈക്ലോവിർ 80 mg/kg കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് തന്നെ മെലോക്സിക്കാം 0.1 to 0.2 mg/kg കൊടുക്കണം, അതിൻ്റെ കൂടെ സപ്പോർട്ടീവ് തെറാപ്പി വേണം. പക്ഷെ അതിന് ആദ്യം ഈ ബേഡിന് എക്സ്റേ എടുത്ത് പി ഡി ഡി എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യണം, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ വേറെന്താണ്, അതാണ്. പിന്നെ കാൻഡിഡിയാസിസ്, കാൻഡിഡിയാസിസ് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ആന്റി ഫംഗൽ ആയിട്ടുള്ള നമുക്ക് ഈവൺ ആപ്പിൾ സഡാർ വിനീഗർ ശരി ആന്റി ബാക്ടീരിയ ആന്റി ഫംഗൽ ഒക്കെ എഫക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫ്ലോക്കോണാസോൾ യൂസ് ചെയ്യാം, അല്ലെ ഇട്രാക്കോണാസോൾ യൂസ് ചെയ്യാം, അല്ലെ കോപ്പർ സൾഫേറ്റ് യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ആന്റി ഫംഗൽ മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കാൻഡിഡിയാസിസിനൊക്കെ കുഴപ്പമെന്ന് അതൊക്കെ ഈ കാൻഡിഡിയാസിസ് ഒക്കെ ക്രോപ്പിൽ വരുന്നതെന്നാണ്. പലപ്പോഴും നമ്മൾ ഇംപ്രോപ്പർ ആയിട്ട് ഒരുപാട് കാലം ആന്റിബയോട്ടിക് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഒരു മിസ്യൂസ് ഓഫ് ആന്റിബയോട്ടിക് കൊണ്ടൊക്കെയാണ് കാൻഡിഡിയാസിസ് വരുന്നത്. അപ്പം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്ത ട്രീറ്റ്മെന്റ് കൊടുക്കാം. പിന്നെ പുതുതായിട്ട് ഈ രംഗത്തേക്ക് വരുന്ന സംരംഭകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന്, ഈ പുതുതായിട്ട് ഈ രംഗത്തേക്ക് വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ഇതൊരു ഭയങ്കര പാഷൻ, ബാക്കിയുള്ള എന്ത് കാര്യമായാലും നമുക്കൊരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ വേണം ഒരു ബ്രോയിലർ ഫാം തുടങ്ങാം, നാളെ തന്നെ വേണം നമുക്കൊരു ഡയറി ഫാം തുടങ്ങാം, നാളെ തന്നെ ഒരു ഗോട്ട് ഫാം തുടങ്ങാം, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ പക്ഷി വളർത്തലിലേക്ക് വരണമെങ്കിൽ നമുക്ക് അവരോട് ഒരു ഭയങ്കരമായിട്ടുള്ള സ്നേഹം പ്രേമം അല്ലെ ഒരു പാഷൻ അത്രയും ഇത് വേണം. അത്രയും ഇത് ഉണ്ടെങ്കിൽ മാത്രം ഗ്രാജുവലായിട്ട് മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പൊ പുതുതായിട്ട് ചെയ്യുന്നവർ തുടങ്ങണം എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങുമ്പോൾ നമ്മൾ അധികം കോസ്റ്റ്ലി അല്ലാത്ത നമുക്ക് എടുപ്പത്തിൽ ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും വെച്ചിട്ട് തുടങ്ങുക, അതായത് ഫിഞ്ചസോ അല്ലെങ്കിൽ ബഡ്ഗരികാറോ അല്ലെ ആഫ്രിക്കൻ ലോബഡ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് വലിയ അപ്പൊ കുറച്ച് കാലം നമ്മൾ ഇവരെ വളർത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് പറ്റിയ പണിയാണോ അല്ലേ എന്നുള്ളത്. കാരണം നമുക്ക് നല്ല ക്ഷമ വേണം, ഇവരെ കൂടെ തന്നെ ജീവിക്കാൻ പറ്റണം. കാരണം ഇവരെ എല്ലാ നമ്മുടെ ഒരു വീട്ടിൽ അംഗത്തെ പോലെ ഇവരെ കണ്ട് സ്നേഹിച്ച് വളർത്താൻ പറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ പിടിച്ചെടുക്കാൻ പറ്റൂ. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ ഇപ്പം ബേഡിനെ വാങ്ങിക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ബ്രീഡറെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. നല്ല അതായത് ഇപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ നമുക്ക് വില കുറച്ചൊക്കെ ബേഡിനെ കിട്ടും, ആ സമയത്ത് നല്ലൊരു ബ്രീഡറെ കയ്യിൽ പോയിട്ട് ബേഡിനെ വാങ്ങിച്ചാൽ ഗുണം, ഒന്ന് ക്വാളിറ്റി ഉള്ള ബേഡിനെ കിട്ടും, രണ്ടാമത്തത് ആ ബേഡിനെ എങ്ങനെ വളർത്താന്നുള്ളതിനെ പറ്റി നല്ല ഉപദേശം അവരെടുത്ത് നിന്ന് കിട്ടും. കാരണം നമുക്ക് ഇതിലൊക്കെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള പലരെ അറിയാം, അവരൊക്കെ നമ്മൾ അതിനെപ്പറ്റി വളരെ എക്സലന്റ് ആയിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാരാണ്. അപ്പം അവരൊക്കെ ഓരോ സ്പെസിഫിക് ബ്രീഡേഴ്സ് ആണ്. അപ്പൊ ഇവരൊക്കെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ബേഡിലോ അല്ലെ രണ്ട് ബേഡിലോ ഒക്കെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ്. കാരണം അവർക്ക് ബാക്കിയുള്ള ബേഡിനെ പോറ്റാൻ പറ്റാനിട്ടല്ല, പക്ഷെ അവർക്കറിയാം അവർ എല്ലാറ്റിലും കൂടി കൈവച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നഷ്ടത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ അത്രത്തോളം ഓരോന്നിനും ഫോക്കസ് ചെയ്ത് നമുക്ക് ക്ഷമയൊക്കെ ഉണ്ടായി. അപ്പൊ അതിനെപ്പറ്റി ശരിക്കും പഠിച്ച് നമ്മൾ ഇതൊക്കെ ബേഡ്സിനെ പറ്റി മനസ്സിലാക്കി ബേഡ് കീപ്പിങ്ങിനെ പറ്റി അറിഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് വരാൻ പാടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം തുടങ്ങാൻ പറ്റി വരാം, പിന്നെ മറ്റേ തുടങ്ങാം, ഒരു ഷോപ്പ് തുടങ്ങാം, പെറ്റ് ഷോപ്പ് തുടങ്ങാം എന്നുള്ളതല്ലാതെ ഈ ബ്രീഡിംഗ് ഒക്കെ തുടങ്ങണമെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞാൽ മാത്രം നല്ലൊരു ബ്രീഡറായി തന്നെ മാറും. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു എളുപ്പത്തിൽ ഒന്നിലേക്ക് പറ്റാൻ പറ്റിയാലും, പക്ഷെ നല്ലൊരു മേഖലയാണ്, അതായത് ഒരു എന്റർടൈനിങ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്റർടൈനിങ് നമുക്ക് നല്ലൊരു മനസ്സിന് സന്തോഷം കിട്ടും. അന്നേരം ബേഡ്സ് എന്ന് പറഞ്ഞാൽ ലോകത്ത് സത്യം പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ക്രിയേച്ചേഴ്സ് ആണ്. ദ ആർ ദ ഓൺലി ക്രിയേച്ചേഴ്സ് ദ കാൻ ടോക്ക്. അവർക്ക് സംസാരിക്കാൻ പറ്റും, അവർക്ക് മിമിക് ചെയ്യാൻ പറ്റും, അവർക്ക് പാടാൻ പറ്റും. അവർ വളരെ ബ്യൂട്ടിഫുൾ ക്രിയേറ്റേഴ്സ് ആണ്, ഏറ്റവും കളർഫുൾ ആണ്. അവൻ തന്നെ ഏറ്റവും സ്റ്റാമിന ഉള്ള ക്രിയേറ്റേഴ്സ് ആണ്, ഏറ്റവും സ്പീഡുള്ള ക്രിയേറ്റേഴ്സ് ആണ്, ഏറ്റവും നല്ല കാഴ്ചശക്തിയുള്ള ക്രിയേറ്റേഴ്സ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ബേഡ്സിന്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇവരെ സ്നേഹിച്ചു പോകും. അപ്പൊ ഈ രംഗത്തേക്ക് വരികയാണോ നല്ലതാണ്, പക്ഷെ നന്നായി പഠിച്ചിട്ട് വരിക. ഓക്കെ. പിന്നെ വൈറ്റമിൻ സി സപ്ലിമെന്റ് സെലിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്, ബിക്കോസ് യുൾ സി ഉണ്ട്, ബി കോംപ്ലക്സ് വിത്ത് സി ഉണ്ട്, സിറപ്പുകൾ ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ കുറെ ഡൗട്ട്സ് ഉണ്ട്, അപ്പൊ ചോദിക്കാൻ നോക്കിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതുവരെ ഇപ്പൊ ഞാൻ കണ്ട ചോദ്യത്തിനൊക്കെ ഞാൻ സംശയത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.
നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിന് വാംത്ത് കൊടുത്ത് കംഫർട്ടബിൾ ആക്കി നിർത്തണം. ചിലപ്പോ തണുപ്പൊക്കെ വരുമ്പോ വരാം, അപ്പൊ വാംത്ത് കൊടുക്കാം. പിന്നെ നമ്മള് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് ആ എഗ് കിട്ടുമോ എന്നുള്ള ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ ചെയ്യാവുന്ന പറഞ്ഞാല് ഈ കാൽഷ്യം സപ്ലിമെന്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ മെഡിക്കലായിട്ട് ചെയ്യാവുന്ന പറഞ്ഞാൽ ഓക്സിറ്റോസിൻ ഇഞ്ചക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് 0.5 to 10 mg/kg വരെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ എക്സ്റേ എടുത്ത് നോക്കിയാൽ മാത്രമേ എഗ് ബൈൻഡിങ് എത്രത്തോളം എഗ് ഉണ്ട് എന്നുള്ളതിനെ മനസ്സിലാക്കാൻ പറ്റും. അത് പിന്നെ നമുക്ക് അല്ലാതെ ചെറിയ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റി അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ സർജിക്കലായിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആസ്പിറേറ്റ് ചെയ്യാൻ പറ്റുക. അതെന്നറിയാം, ഓരോ കേസിലും ഇൻഡിവിജ്വൽ ആയിട്ട് ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ നമുക്കൊരു കോമൺ ആയിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പരിഹരിക്കാന്ന് പറയാൻ പറ്റില്ല, അതാണ് അതിന്റെ പ്രശ്നം. വെന്റ് പ്രൊലാപ്സ് ആയാൽ അതാ ചെയ്യേണ്ടത്. വെന്റ് പ്രൊലാപ്സ് ആകുന്നതിന്റെ കാരണം നോക്കണം. ചിലത് ഇതുപോലെ തന്നെ എഗ് ബൈൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഏർലി സെക്ഷൽ മെച്ചൂരിറ്റി ആയിരിക്കും. പലരും ഈ ഇതിന് BV380 കോഴിയൊക്കെ കൊടുത്ത് നേരത്തെ തന്നെ അവർ ലൈറ്റൊക്കെ കൊടുത്ത് ഈ മുട്ടടൽ തുടങ്ങിയിട്ട് മുട്ടയുടെ കൂടെ ഈ ബ്ലഡ് വരും, അവൻ തന്നെ വെന്റ് പ്രൊലാപ്സ് വരും, ക്ലോയക്കൽ പ്രൊലാപ്സ് വരും. ചിലതിലാണെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ക്ലോയക്കൽ പ്രൊലാപ്സ് വരും. അതിന്റെ കാരണം നോക്കണം. പക്ഷെ എങ്ങനെ ആയാലും തിരക്കില്ല, വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്നാ അത് പ്രൊലാപ്സ് ചെയ്ത ഭാഗം ക്ലീൻ ചെയ്യുക, ഉള്ളിലോട്ടാക്കിയിട്ട് ഈ പേഴ്സണിങ് സ്വിച്ച് എന്നുണ്ട് തുന്ന, അതാ ചെയ്യേണ്ടത്. അതിനുശേഷം ബാക്കി ട്രീറ്റ്മെന്റ് കൊടുക്കുക, പിന്നെ അത് പരിഹരിക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണം. ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും, ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും, എല്ലാം ചെയ്യേണ്ടി വരും. നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ഡോക്ടറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു ആൾ. ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് ഇതുപോലൊരു പരിപാടി ക്ഷണിച്ചാലും, കാരണം ഇത്ര ആക്റ്റീവായിട്ട് ഇത്രയും താല്പര്യമുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിന് വളരെ സന്തോഷമുണ്ട്. വീണ്ടും കാണാം എല്ലാവർക്കും. തീർച്ചയായിട്ടും.